ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പി സി ജോർജിനി ബി ജെ പിയിൽ. കേരള ജനപക്ഷം പാർട്ടി ബി ജെ പിയിൽ ലയിച്ചു. ഡൽഹിയിൽ നിന്ന് പി സി ജോർജ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചു. ലയനം കേരളത്തിൽ ബി ജെ പിയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ശ്രീ പി സി ജോർജിന്റെ നേതൃത്വത്തിൽ കേരള ജനപക്ഷം ബി ജെ പിയിൽ ലയിക്കാൻ എടുത്തിട്ടുള്ള തീരുമാനം കേരളത്തിൽ ഇടത് വലത് മുന്നണികൾക്കെതിരായി ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും ശക്തിപ്പെടുത്തും. അതോടൊപ്പം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെടും എന്ന് ഉറപ്പാണ്. കേരളത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന പി സി ജോർജ്. ജനം പലായനം ചെയ്യുകയാണ്, വോട്ടുമറിച്ചുള്ള ഒത്തുകളിയാണ്. നരേന്ദ്രമോദിയുടെ ഔദാര്യം കൊണ്ടേ കേരളത്തിന് ഇനി രക്ഷപ്പെടാൻ കഴിയൂ എന്നും പി സി ജോർജ്. ഒറ്റ കാര്യം മതി, മുഴുവൻ പട്ടിണിയായിരിക്കും ജനം. അവിടെ ജനം പലായനം ചെയ്യുകയാണ്. ഈ ഒരു വർഷം തന്നെ 85,000 പേരാണ് അവിടെ നിന്ന് അതറിയാമോ, കണക്കെടുത്തോണെ 85,000 പേര് വിദേശങ്ങളിലേക്ക് പോയിരിക്കുന്നു. മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് ഡൽഹി യൂണിയൻ രണ്ടും ഒരുമിച്ചാതാണ്. ബി ജെ പി വളരാൻ സമ്മതിക്കുകയില്ല. കാരണം എന്താ വെച്ചാൽ ബി ജെ പി ജയിക്കുമെന്ന് കണ്ട കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ചെയ്തതാണ്, കാസർഗോഡ് ചെയ്തതാണ്. എന്ത് ചെയ്യുന്ന വെച്ചാൽ ബി ജെ പിക്കാരൻ ബി ജെ പി സ്ഥാനാർത്ഥി നോക്കാൻ വേണ്ടി എൽ ഡി എഫ് വോട്ട് കൂടെ യു ഡി എഫിന് കൊടുക്കും, യു ഡി എഫ് വോട്ട് കൂടെ എൽ ഡി എഫിന് കൊടുക്കും. ഈ കച്ചവടമാണ്, ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. കേരളം രക്ഷപ്പെടണമെങ്കിൽ നരേന്ദ്രമോദിജിയുടെ ഔദാര്യം കൊണ്ട് ജീവിക്കാൻ പറ്റും. കാർഷിക മേഖല തകർന്നിരിക്കുകയാണ്, ആത്മഹത്യയാണ് നടക്കുന്നത്. റബ്ബർ കർഷകരുടെ പ്രശ്നം മാത്രമല്ല, ഏലക്കർഷകരുടെ പ്രശ്നമുണ്ട്. ഇത് രക്ഷിക്കാൻ മോദിജിക്ക് മാത്രമേ കഴിയൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ബി ജെ പി യോടും ചേരുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മന്ത്രി ബഹുമാനപ്പെട്ട മുരളീധരൻ അദ്ദേഹമുണ്ട്, മിനിസ്റ്ററുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തിമത്തായി ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അത് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലും ബി ജെ പി എന്താണെന്ന് ഞങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഒരു സംശയം വേണ്ട.